السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. وقال النبي صلى الله عليه وسلم: صيام يوم عرفة احتسب على الله أنه يكفر السنة التي قبله والسنة التي بعده. ആമുഖങ്ങളിലേക്ക് നിൽക്കാതെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധമായ ദുൽഹിജ്ജ മാസം. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ തന്നെ ഹജ്ജുടെ മാസം. വിശുദ്ധമായ ഇസ്ലാമിലെ ഒരു കർമ്മമായ ഹജ്ജ് എന്നുള്ളത് നിർവഹിക്കപ്പെടുന്ന മാസമായതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ദുൽഹിജ്ജ എന്ന് പറയുന്നു. ദുൽഖഅദ തൊട്ട് മുമ്പത്തെ മാസമാണ്. യുദ്ധം ഹറാമാക്കി യുദ്ധത്തിൽ നിന്നുള്ള വിശ്രമവും ഒക്കെയുള്ള മാസമായതുകൊണ്ട് അതിന് ദുൽഖഅദ എന്ന് പറയുന്നു. വളരെ പവിത്രമായ മാസമാണ് ദുൽഹിജ്ജ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പവിത്രത കൊണ്ട് തന്നെ യുദ്ധം ഹറാമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ പെട്ട ഒരു മാസമായിട്ടാണല്ലോ ദുൽഹിജ്ജ നാം എല്ലാവരും മനസ്സിലാക്കിപ്പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജൻ്റെ മഹത്വം കൂടുതൽ പറയേണ്ടതില്ല. അതിൻ്റെയൊക്കെ പുറമെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായ ഹജ്ജ് നടക്കുന്ന മാസം എന്നുള്ളതുകൊണ്ടും എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു മാസമാണ് ദുൽഹിജ്ജ. ഒരുപാട് പവിത്രതകൾ ദുൽഹിജ്ജ മാസത്തിന് നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പെരുന്നാളിൻ്റെ തൊട്ടുമുമ്പുള്ള 9 ദിവസങ്ങളും നോമ്പ് നോൽക്കൽ വളരെ ശ്രേഷ്ഠമായ ദിനങ്ങളാണ്. അതിൽ നിന്ന് തന്നെ ചില പ്രത്യേക നോമ്പുകൾക്ക് പ്രത്യേക പ്രതിഫലങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് പല ആളുകൾക്കും അറിയാം. അതിൽപ്പെട്ട ഒരു ദിവസമാണ് ദുൽഹിജ്ജ മാസത്തിലെ 8-ാമത്തെ ദിവസം, യൗമുത്തർവിയ എന്ന് പറയപ്പെടുന്ന ദിവസം. വളരെ പ്രധാനപ്പെട്ടതായൊരു ദിവസമാണ്. അതിൻ്റെ രാത്രി ഹയാത്താക്കല് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം: മൻ അഹ്യൽ ലയാലിയൽ ഖംസ, 5 രാത്രികൾ ആരെങ്കിലും ഹയാത്താക്കിയാൽ സജീവമാക്കിയാൽ വജബത്തു ലഹുൽ ജന്ന, സ്വർഗം അവനുക്ക് അനിവാര്യമായിരിക്കുന്നു. ആ രാത്രികളാണ് ലൈലത്തെ തെർവിയ. 1 തെർവിയന്റെ രാത്രി, വലൈലത്തെ അറഫ അറഫന്റെ രാത്രി, വലൈലത്തൽ നഹരി പെരുന്നാളിൻ്റെ രാത്രി, വലൈലത്തൽ ഫിത്രി ചെറിയ പെരുന്നാളിൻ്റെ രാത്രി, വലൈലത്തൽ നിസ്ഫി മിൻ ഷഅബാൻ ബറാഅത്തു രാവ് എന്ന് പറയപ്പെടുന്ന ഷഅബാനിൻ്റെ പകുതി 15-ാമത്തെ രാത്രി. ഇതിൽ തർവിയത്തിൻ്റെ രാത്രി എന്ന് പറയുന്നത് ദുൽഹിജ്ജ 8-ാമത്തെ രാത്രിയാണ്. അത് വളരെ സജീവമാക്കൽ അനിവാര്യമായ വിഷയമാണ്, വളരെ പുണ്യമുള്ളതാണ്. തെർവിയ എന്ന് പറഞ്ഞാൽ അതിന് യൗമുത്തെർവിയ എന്ന് പ്രത്യേകമായ പേര് പറയാൻ തന്നെ കാരണം പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തെർവിയന്റെ രാത്രി യൗമുത്തെർവിയ ദുൽഹിജ്ജ 8-ാമത്തെ രാത്രിയിൽ ഒരു സ്വപ്നം കാണുന്നു. തൻ്റെ മകനായ ഇസ്മായിൽ നബിയെ അറക്കണമെന്ന്, ബലിയർപ്പിക്കണം എന്നാണ് സ്വപ്നത്തിൻ്റെ സാരം. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്. റവ്വാന റവ്വായുറവി തെർവിയത്തൻ, അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇഫ്തഖറ എന്നുള്ള അർത്ഥത്തിന് പ്രഭാതം മുതൽക്ക് പ്രദോഷം വരെ അദ്ദേഹം ഇതുമായിട്ട് ചിന്തിച്ചു എന്നുള്ള അർത്ഥത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ചിന്ത വന്ന ദിവസം എന്നുള്ള നിലക്ക് യൗമുത്തെർവിയ എന്ന് പറയുന്നു. വേറെയും പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ മഹത്വമുള്ളതായ ഒരു ദിവസമാണത്. അതുപോലെ വളരെ പ്രധാനം യൗമുത്തെർവിയക്ക് മഹത്വം കിട്ടാൻ രണ്ട് കാരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഒന്നാമത്തേത് അറഫ ദിവസമാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ്. ഒരുപക്ഷെ പിന്നെ ഇഹ്തിയാത്ത് ചിലപ്പോൾ മാസം കാണുന്നതിലും മറ്റുമൊക്കെ വരുന്ന പിന്നെ ചില സൂക്ഷ്മമായ വശങ്ങൾ പരിഗണിക്കുമ്പോൾ
എട്ടിൻ്റെ ദിവസവും അറഫയാകാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ള നിലക്ക് അറഫ ദിവസമാകാനും കൂടിയും പറ്റുന്ന ദിവസമായതുകൊണ്ട് അതിൽ പ്രത്യേകമായി നോമ്പൊക്കെ എടുക്കുമ്പോൾ ഒരു ഇഹ്തിയാത്തിൻ്റെ നോമ്പ് എന്നുള്ളതും കൂടി അതിന് പറയാൻ പറ്റുന്നതുകൊണ്ട് അതൊരു കാരണം. ദുൽഹിജ്ജ പത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളിൽ പെട്ടു എന്നുള്ള മറ്റൊരു കാരണം. ഏതായാലും അടുത്ത ദിവസമാണ് ദുൽഹിജ്ജ 9-ന്റെ ദിവസം അറഫ ദിവസം. ഹാജിമാരൊക്കെ അറഫയിൽ നിൽക്കുന്ന ദിവസമായതുകൊണ്ട് അതിന് അറഫ ദിവസം എന്ന് പറഞ്ഞു പോരുന്നു. ദുൽഹിജ്ജ 9-നാണ് ഹാജിമാർ അറഫയിൽ നിൽക്കേണ്ടത്. അതിനെ പരിഗണിച്ചിട്ടാണ് അറഫ ദിവസം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാ നാട്ടിലും അറഫ ദിവസം മക്കത്ത് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമായിട്ടല്ല. പേര് വെക്കാന് അതിനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 എന്നാണോ എങ്കിൽ അതാണ് അറഫ ദിവസമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. മാസം കാണുന്നതിനനുസരിച്ചിട്ടാണ് മാസങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മോട് കൽപ്പന. ആ നിലക്ക് മാസം കാണുമ്പോൾ, ഉദാഹരണത്തിന് മക്കത്ത് മാസം കാണുന്നു, നമ്മുടെ നാട്ടിൽ മാസം കാണുന്നില്ല എങ്കിൽ വ്യത്യാസപ്പെടും. ഈ പറഞ്ഞ ദുൽഹിജ്ജ 9-ന്റെ ദിവസങ്ങൾ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ഈ വർഷം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഏതായാലും അറഫ ദിവസം ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ദിവസമാണ്. അതിൽ പ്രധാനപ്പെട്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ് അറഫൻ്റെ പകലിൽ ഹാജിമാരല്ലാത്ത ആളുകൾ നോമ്പ് നോൽക്കുക എന്നുള്ളത്. ഹാജിമാർക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെടേണ്ടതുള്ളത് കൊണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ നോമ്പ് നോൽക്കാത്തത് കൊണ്ടും ഹാജിമാർക്ക് അത് നോൽക്കാതിരിക്കുകയാണ് നല്ലത്. ഏതായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സിയാമു യൗമി അറഫത്ത, അറഫ ദിവസത്തിലെ നോമ്പ് അഹ്തസിബു അലല്ലാഹി അന്നഹു യുകഫിറു സനത്തല്ലത്തി ഖബലഹു വസനത്തല്ലത്തി ബഅദ, തൊട്ടു മുമ്പുള്ളതായ കൊല്ലത്തെയും ശേഷം വരാനിരിക്കുന്നതായ കൊല്ലത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുന്നതായ നോമ്പാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മുമ്പുള്ളതായ കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദുൽഹിജ്ജ അടങ്ങുന്ന തൊട്ടു മുമ്പ് കഴിഞ്ഞുപോയതായ വർഷം. ശേഷമുള്ളതായ നോമ്പ് പറഞ്ഞാൽ ദുൽഹിജ്ജ കഴിഞ്ഞിട്ട് മുഹറം ആരംഭിച്ച് ഉള്ളതായ വർഷം. വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. ഇങ്ങനെ നോമ്പ് തോറ്റാൽ 2 വർഷം ചെയ്യുന്ന പാപങ്ങൾ ഇവിടെ മഹാന്മാരായ ആളുകൾ വിശദീകരിച്ചതായിട്ട് കാണാം. ഈ ഹദീസിൽ 2 വർഷത്തെ പാപം പൊറുപ്പിക്കും, ഒന്ന് വരാനിരിക്കുന്ന വർഷത്തതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നോമ്പ് നോറ്റ ആള് അടുത്ത വർഷം മരിക്കുകയില്ല എന്നുള്ളത് ഇതിലൊരു സൂചനയുണ്ട് എന്ന് മഹാന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞതായിട്ട് കാണാം. കാരണം അടുത്ത വർഷത്തെ പാപം പൊറുപ്പിക്കുന്ന നോമ്പാണ് എന്നാണല്ലോ പറഞ്ഞത്. അടുത്ത വർഷത്തെ പാപം പൊറുപ്പിക്കണമെങ്കിൽ ഇവൻ ജീവിച്ച് അതിൽ പാപം ചെയ്യേണ്ടേ? അങ്ങനെ ചെയ്താലല്ലേ അത് പൊറുപ്പിക്കാൻ പറ്റുക. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വർഷം വരാനിരിക്കുന്ന വർഷം അവൻ ജീവിച്ചിരിപ്പുണ്ട്, ജീവിച്ചിരിക്കും എന്നുള്ളതിലേക്ക് സൂചനയുണ്ട് എന്ന് മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം. വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, ആശൂറാ ദിവസത്തിൻ്റെ നോമ്പിനും വളരെ പുണ്യമുണ്ട്. 1 വർഷത്തെ പാപം പൊറുപ്പിക്കാൻ കാരണമാകുന്ന ഒരു നോമ്പാണ് ആശൂറായിൻ്റെ നോമ്പ്. അപ്പോൾ മഹാന്മാരവിടെ ചിന്തിക്കുന്നു, അവർ വിശദീകരിക്കുന്നു എന്തുകൊണ്ടാണ് ആശൂറാ ദിനം 1 വർഷത്തതും അറഫ ദിനം 2 വർഷത്തെയും പാപം പൊറുപ്പിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നോർത്ത്, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമായതുകൊണ്ട്. മൂസനബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ ആശൂറായിൽ സംഭവിക്കുന്നത്. മൂസനബി അലൈഹി സ്വലാമിനേക്കാൾ മഹത്വമുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായതുകൊണ്ട് 2 വർഷത്തെ പാപം പൊറുപ്പിക്കാനുള്ളതായ മഹത്വം ഈ നോമ്പിന് നൽകപ്പെട്ടു എന്ന് പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ അറഫ ദിവസത്തിലെ നോമ്പ് എല്ലാവരും നോൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ അറഫൻ്റെ രാത്രിയിൽ വളരെ സജീവമാക്കി പല ഇബാദത്തുകളുമായിട്ട് മുഴുകുക എന്നുള്ളത് ഒരുപാട് പുണ്യമുള്ളതാണ് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതായ ഒരു ഹദീസിൽ ഓർമ്മപ്പെടുത്തി. 5 രാത്രികളിൽ അല്ലാഹ് ആരെങ്കിലും രാത്രികളെ സജീവമാക്കിയാൽ ഇഹ്യാ ചെയ്താൽ എന്ന് പറഞ്ഞു പറഞ്ഞതിൽ 2-ാമത് പറഞ്ഞത് ലൈലത്തെ അറഫ എന്നാണ്, അറഫൻ്റെ രാത്രി.
ദുൽഹിജ്ജ ഒമ്പതിൻ്റെ രാത്രിയാണ് ഇബാദത്തുമായിട്ട് സജീവമാകേണ്ടത്. അതുപോലെ മറ്റ് അദ്കാറുകളും മറ്റുമൊക്കെയായി മുഴുകൽ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് അറിയിക്കുന്ന ഹദീസ് വളരെ സുപരിചിതമാണ്. ഈ ഹദീസ് അറഫ ദിവസത്തിൻ്റെ മാഹാത്മ്യത്തെ വിളിച്ചു ഓതുന്ന ഒരു ഹദീസാണ്. ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അറഫയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ദിക്റിലും ദുആയിലും ഖുർആൻ പാരായണത്തിലും വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകളിലുമായിട്ട് ഈ ദിനത്തിനെ ദിനരാത്രങ്ങളെ നമ്മൾ സജീവമാക്കേണ്ടതുണ്ട്. സ്വന്തം നഫ്സിന് വേണ്ടിയും അതേ രൂപത്തിൽ തന്നെ സമൂഹത്തിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും കുടുംബക്കാർക്കും മശായിഖന്മാർ അസ്വഹാബ് കൂട്ടുകാർ ഇഷ്ടപ്പെട്ട ഇഷ്ടജനങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഇഹ്സാന് നമുക്ക് നന്മ ചെയ്തു തരുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകമായി ദുആ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ മുഅ്മിനീങ്ങളും അനുവർത്തിച്ചു പോരുന്നൊരു കാര്യം കൂടിയാണ്. ഖൈറു ദുആഇ ദുആഇ യൗമി ദുആഉ യൗമി അറഫത്ത എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദുആകളിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള ദുആ അറഫ ദിവസത്തിലെ ദുആയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വയദുക്കുറു സ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്തിൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ചില ദിവസങ്ങളിൽ അള്ളാഹു താലാനെ സ്മരിക്കണം എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഷാഫി റളിയല്ലാഹു അൻഹു, മറ്റു ഉലമാ ഒക്കെ പറയുന്നത് അത് അയ്യാമുൽ അഷർ ദുൽഹിജ്ജ് പത്ത് ദിവസങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിക്റുകൾ വർദ്ധിപ്പിക്കലും മറ്റുള്ള വിഷയങ്ങളിൽ മറ്റുള്ള ദിനങ്ങളിൽ ദിക്റുകളും മറ്റും വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിൽ ദിക്റുകളും മറ്റൊക്കെ വർദ്ധിപ്പിക്കേണ്ടതാണ് എന്ന് അറഫ ദിവസത്തിൽ പ്രത്യേകിച്ചും ഈ പത്ത് ദിവസങ്ങളിൽ നിന്ന് അറഫ ദിവസത്തിന് പ്രത്യേകമായിട്ടും അതിനെ പരിഗണിച്ച് കൂടുതൽ ദിക്റ് ചൊല്ലേണ്ടതുണ്ട് എന്ന് മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ഹദീസ് ഇങ്ങനെ വായിക്കാം: ഖൈറു ദുആഇ ദുആഉ യൗമി അറഫത്ത വ ഖൈറു മാ ഖുൽതു അന വ നബിയൂന മിൻ ഖബലി لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. ദുആയിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള ദുആ അറഫ ദിവസത്തെ ദുആയാണ്. ഞാനും എനിക്ക് മുമ്പുള്ളതായ പ്രവാചകന്മാരും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും അത്യുത്തമമായത് لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير എന്നുള്ളതാണ് എന്നുള്ളത് കാണാൻ കഴിയും. അതേ രൂപത്തിൽ തന്നെ അറഫ ദിവസത്തിൽ 1000 ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ അതിന് പ്രത്യേകമായ മഹത്വമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്നു അജ്റൽ ഹൈതമി റഹിമഹുല്ലാ പറയുന്നത് കാണാം: മൻ ഖറാ ഖുൽ ഹുവല്ലാഹു അഹദ് അൽഫ മറത്തിൻ യൗമ അറഫ, അറഫ ദിവസം 1000 ഖുൽ ഹുവല്ലാഹു അഹദ് ഒരാൾ പാരായണം ചെയ്താൽ ഉഴുത്തിയ മാസ അല, അവൻ ചോദിക്കുന്നത് അവനക്ക് നൽകപ്പെടും എന്ന് പറഞ്ഞതായിട്ട് കാണാം. മുസ്തഗ്ഫിരി ഇമാം റിപ്പോർട്ട് ചെയ്തതായ ഹദീസിനെ ആസ്പദമാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ് യൗമുൽ ഈദ്, പെരുന്നാൾ ദിവസം. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ പെടും. നമ്മളിപ്പോഴുള്ളത് വലിയ പെരുന്നാളിലാണ്. എണ്ണത്തിൽ കൂടുതലുള്ള പെരുന്നാളായതുകൊണ്ട് വലിയ പെരുന്നാൾ എന്നും ബലി നടക്കുന്ന പെരുന്നാൾ എന്നുള്ളത് കൊണ്ട് ബലി പെരുന്നാൾ എന്നും മറ്റുമൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. ആ പെരുന്നാളിൻ്റെ ദിവസം ദിനരാത്രങ്ങൾ അത് വളരെ ഇബാദത്തുമായിട്ട് സജീവമാക്കേണ്ടതാണ്. ചെറിയ പെരുന്നാളാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായ വിശുദ്ധമായ റമദാൻ നോമ്പിൻ്റെ ശേഷം വരുന്നതും, വലിയ പെരുന്നാളാണെങ്കിൽ ഹജ്ജ് കർമ്മമാകുന്ന മഹത്വമേറിയ ഇബാദത്തിൻ്റെ ശേഷം വരുന്നതുമായതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ആഘോഷിക്കാൻ വകുപ്പുണ്ട്. അപ്പം ഇബാദത്തിലൂടെയാണ് ആഘോഷത്തിനെ നാം ധന്യമാക്കേണ്ടത് എന്നാണ് ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. വലൈസൽ ഈദു ലിമൻ ലബിസൽ ജദീദ് ബൽ ത്വാഅതുഹു തസീദ് വലാ ലിമൻ തജമ്മല ബിൽ മൽബൂസി വൽ മർകൂബ് ബൽ ലിമൻ ഗുഫിറത്തു ലഹു ദുനൂബ് എന്ന് പറഞ്ഞതായിട്ട് കാണാം. പെരുന്നാൾ എന്നുള്ളത് പുതിയ വസ്ത്രം ധരിച്ച ആൾക്കല്ല,
നേരമറിച്ച് അവൻ്റെ ഇബാദത്തുകൾ വർദ്ധിച്ചിട്ടുണ്ട്. ധാരാളം ഇബാദത്ത് ചെയ്യുന്നവർക്കാണ് ഈദ് എന്നുള്ളത്. വലാലിമൻ തജമ്മര ബിൽ മൽബൂസി വൽ മർക്കൂബ്, നല്ല വസ്ത്രങ്ങളും നല്ല വാഹനങ്ങളും കൊണ്ട് ചമയുന്ന ആളുകൾക്കുള്ളതല്ല പെരുന്നാൾ. ബല്ലിമൻ ഉഫിറത്ത് ലഹുദ്ദുനൂബ്, പാപം പൊറുക്കപ്പെട്ട ആളുകൾക്കുള്ളതാണ് എന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം അബ്ദുറഹ്മാൻ ബാലവി തങ്ങളാണ് നമ്മോടിത് പറയുന്നത്. ഇതൊന്നും പെരുന്നാളിൻ്റെ വശങ്ങളായി വരാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞത്. പക്ഷേ മുഅ്മിനീങ്ങളുടെ ആഘോഷം ഈ രൂപത്തിലാണ് ആകേണ്ടത് എന്നുള്ളതിലേക്കാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആഘോഷത്തിൽ പുതിയ വസ്ത്രങ്ങൾ ധരിക്കാം, അതേ രൂപത്തിൽ തന്നെ വൃത്തിയും മറ്റുമൊക്കെ സൂക്ഷിക്കാം, അതൊക്കെ ഇതിൻ്റെ ഒരു വശം തന്നെയാണ്. പക്ഷേ അതായിരിക്കരുത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ലക്ഷ്യം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മൻ അഹ്യ ലൈലത്തൽ ഫിത്രി വ ലൈലത്തൽ അദ്ഹ, ആരെങ്കിലും ചെറിയ പെരുന്നാളിൻ്റെ രാത്രിയോ വലിയ പെരുന്നാളിന്റെ രാത്രിയോ ഇഹ്യ ചെയ്താൽ, ഹയാത്താക്കിയാൽ, ലം യമുത്ത് ഖൽബുഹു യൗമ തമൂത്തുൽ ഖുലൂബ്, തബറാനി റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ കാണാം, ഹൃദയങ്ങളൊക്കെ ചത്തുപോകുന്ന സമയത്ത് അവൻ്റെ ഹൃദയങ്ങൾ എന്താവൂല, അവൻ്റെ ഹൃദയം ചത്തുപോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. അത്തർഗീബ് വത്തർഹീബ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഹാനായ ഷാഫി ഇമാമു പറഞ്ഞതായിട്ട് കാണാം, ബലഗന നമുക്ക് എത്തിയിട്ടുണ്ട്, അന്നഹു കാന യുഖാൽ ഇന്ന ദുആ യുസ്തജാബു ഫീ ഖംസ ലയാലിൻ, അഞ്ച് രാത്രികളിൽ ദുആക്ക് ഉത്തരം നൽകപ്പെടും എന്നുള്ളത് നമുക്ക് എത്തിയിട്ടുണ്ട്. ഒന്ന് ഫീ ലൈലത്തുൽ ജുമുഅ വെള്ളിയാഴ്ച രാവ്, വ ലൈലത്തുൽ അദ്ഹ രണ്ടാമതായി എണ്ണുന്നത് വലിയ പെരുന്നാളിൻ്റെ രാത്രി, വ ലൈലത്തുൽ ഫിത്രി മൂന്നാമത്തേത് ചെറിയ പെരുന്നാളിൻ്റെ രാത്രി, വ അവ്വലി ലൈലത്തിൻ മിൻ റജബ് റജബിൽ നിന്നുള്ളതായ ആദ്യ രാത്രി, വ ലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാൻ ഷഅബാൻ പതിനഞ്ചിൻ്റെ രാത്രി. ഇങ്ങനെ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്ന രാത്രി കൂടിയാണ് പെരുന്നാളിൻ്റെ രാത്രി എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയും പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ്, ഒരു ഇബാദത്താണ് തക്ബീറുകൾ. തക്ബീറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, പല രൂപത്തിലുള്ളതായ തക്ബീറുകളുമുണ്ട്. നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ടതായ തക്ബീറുണ്ട്, അതിന് തക്ബീർ മുർസലായ തക്ബീർ എന്ന് പറയുന്നു. ചില നിബന്ധനകളോടുകൂടെ ചെല്ലേണ്ടതായ, കൈദുകളോടുകൂടെ ഉപാധിയോടുകൂടെ ചെല്ലേണ്ടതായ തക്ബീറുകളുണ്ട്, അതിന് മുഖയ്യതായ തക്ബീർ. മുർസൽ എന്ന് പറഞ്ഞാൽ ഒരു നിബന്ധനയിലും കൊണ്ട് കെട്ടിടാത്ത, അഴിച്ചുവിട്ടതായ തക്ബീർ. പെരുന്നാൾ എൻ്റെ രാത്രിയാകലോടുകൂടെ ജമാഅത്തായി പെരുന്നാൾ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ഇമാമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം വരെ നിരന്തരം വീട്ടിലും നാട്ടിലും അങ്ങാടിയിലും വിവിധ സ്ഥലങ്ങളും പള്ളികളിലും എവിടെയാണോ എങ്കിൽ അവിടെയൊക്കെ നിരന്തരം മുഴങ്ങിക്കേൾക്കേണ്ടതായ ഒരു തക്ബീറാണ് മുർസലായ തക്ബീർ എന്ന് പറയുന്നത്. അതാണ് പെരുന്നാളായാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീർ. ചെറിയ പെരുന്നാൾക്ക് ഈ മുർസലായ തക്ബീർ മാത്രമേ ഉള്ളൂ. വലിയ പെരുന്നാളാകുമ്പോൾ ചില പ്രത്യേക തക്ബീറുകൾ കൂടിയുണ്ട്. ഒന്ന്, ഈ ദുൽഹിജ്ജ പത്ത് ദിവസങ്ങളിൽ ഉദിഹിയത്ത് മൃഗങ്ങളെ കാണുകയോ അതിൻ്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ ചൊല്ലേണ്ടതായ തക്ബീർ. ഒരു ആടിനെയോ മാടിനെയോ ഒട്ടകത്തിനെയോ കാണുമ്പോൾ അള്ളാഹു അക്ബർ എന്നൊരു തക്ബീർ, ഒരു തക്ബീർ ചൊല്ലുക. ചില ആളുകൾ മൂന്ന് തക്ബീറാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു തക്ബീർ. എന്ന പോലെ തന്നെ അറഫ ദിവസം സുബഹി മുതൽ അയ്യാമുത്തശ്രീഖിൻ്റെ അസർ വരെ നീണ്ടു നിൽക്കുന്ന ആ ദിവസങ്ങളിൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലേണ്ടതായ തക്ബീർ, അതിന് മുഖയ്യതായ തക്ബീർ എന്നാ പറയുക. ഈ പ്രത്യേക ഉപാധിയോടുകൂടെ ചൊല്ലേണ്ട ദിക്റുകളായതുകൊണ്ട്, തക്ബീറായതുകൊണ്ട് തക്ബീർ മുഖയ്യത് എന്ന് പറയുന്നു. അപ്പോൾ ഏത് നിസ്കാരാണെങ്കിലും, ഫർദ് നിസ്കാരാണെങ്കിലും വേണ്ടില്ല, സുന്നത്ത് നിസ്കാരാണെങ്കിലും വേണ്ടില്ല, മയ്യത്ത് നിസ്കാരമാണെങ്കിൽ പോലും
ആ നിസ്കാരത്തിൻ്റെ ശേഷം ഈ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മുഖയ്യതായ തക്ബീർ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലേണ്ടതായ തക്ബീറുകൾ, അത് സലാം വീട്ടിയ ഉടനെയാണ് അത് ചൊല്ലേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞ മുർസലായ തക്ബീറാകുമ്പോൾ നമ്മുടെ ദിക്റുകളൊക്കെ നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് ചൊല്ലേണ്ടത് എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അസർ വരെ, അയ്യാമുത്തശ്രീഖിൻ്റെ അസർ വരെ എന്ന് പറയുന്നിടത്ത് ആ അസർ നിസ്കാരത്തിന് കൂടി തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. അസർ നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ തക്ബീർ കഴിഞ്ഞാൽ അത് അവസാനിച്ചു എന്നാണ് ഇബ്നു ഹജർ റഹിമഹുള്ള വ്യാഖ്യാനിക്കുന്നത്. മഹാനായ റംലി ഇമാമ് പറയുന്നത് അസർ വരെ എന്ന് പറഞ്ഞാൽ അസറിൻ്റെ ടൈം അവസാനിക്കുന്നത് വരെ എന്നാണ്. അപ്പോൾ അസർ നിസ്കരിച്ച് പിന്നീട് വല്ല നിസ്കാരങ്ങളും വരികയാണെങ്കിൽ, മഗ്രിബിൻ്റെ മുമ്പായിട്ട് നിസ്കാരം വരികയാണെങ്കിൽ ആ നിസ്കാരങ്ങൾക്ക് ശേഷം കൂടി തക്ബീർ ചൊല്ലേണ്ടതുണ്ട് എന്ന് മഹാനായ റംലി ഇമാമ് പറയുന്നു. അപ്പോൾ നമ്മൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ, വലിയ പെരുന്നാളാകുമ്പോൾ, ചെറിയ പെരുന്നാളാകുമ്പോൾ നേരെ ഇമാമ് മിമ്പറിലേക്ക് കയറുകയാണ് വേണ്ടത്. വലിയ പെരുന്നാളാകുമ്പോൾ ഈ പറഞ്ഞ ഒരു തക്ബീർ കൂടി കഴിഞ്ഞിട്ടാണ് ഇമാമ് മിമ്പറിലേക്ക് കയറി ഖുതുബ നിർവഹിക്കേണ്ടത്. അങ്ങനെ ഖുതുബയിൽ ഉള്ള തക്ബീറുണ്ട്, ഖുതുബയിൽ നിർവഹിക്കേണ്ട തക്ബീർ. ആദ്യത്തെ ഖുതുബയിൽ 9, രണ്ടാമത്തെ ഖുതുബയിൽ 7 തക്ബീർ കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തക്ബീർ ചൊല്ലേണ്ടത് ഒരു ശ്വാസത്തിൽ ഒരു തക്ബീർ എന്നുള്ള രൂപത്തിലാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന രൂപത്തിലാണ് അത് ചൊല്ലേണ്ടത്. അല്ലാതെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഈ രൂപത്തിൽ 9 തക്ബീറും 7 തക്ബീറും ചൊല്ലുകയല്ല വേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി പെരുന്നാളിൻ്റെ ചില സുന്നത്തായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പെരുന്നാൾക്ക് കുളിക്കൽ സുന്നത്താണ്. പെരുന്നാൾ രാവ് പകുതിയായത് മുതൽക്ക് കുളിക്കാനുള്ളതായ സമയമാകുന്നു. പെരുന്നാളിൻ്റെ ദിവസത്തിൻ്റെ കുളിയായതുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്കും അല്ലാത്തവർക്കുമൊക്കെ ഈ കുളി പ്രത്യേകമായ സുന്നത്താണ്. ജുമാക്കുള്ള കുളി ജുമാക്ക് വരുന്ന ആളുകൾക്കാണ് സുന്നത്തുള്ളത് എന്നതുപോലെയല്ല എന്ന് ചുരുക്കം. എന്നതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് വരുമ്പോൾ, വലിയ പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ ഒന്നും കഴിക്കാതെയാണ് വരേണ്ടത്. ചെറിയ പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ മുമ്പൊക്കെ നോമ്പായിരുന്നല്ലോ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് നിസ്കാരത്തിന് വരേണ്ടത് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് വരുമ്പോൾ രണ്ട് വഴിയുണ്ടെങ്കിൽ, വരുന്നത് ഒരു വഴിക്കും മടങ്ങിപ്പോകേണ്ടത് മറ്റൊരു വഴിക്കുമാകൽ പ്രത്യേക സുന്നത്താണ്. അത് വരുന്നത് നിസ്കാരത്തിന് വരുമ്പോൾ ഏറ്റവും ദീർഘമായ വഴിയിലൂടെയും കഴിഞ്ഞിട്ട് ചെറിയ വഴിയിലൂടെയും പോകലാണ് പ്രത്യേകം സുന്നത്ത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും പെരുന്നാൾ നിസ്കാരം പ്രത്യേക സുന്നത്ത് തന്നെയാണ്. സ്ത്രീകൾ സ്വന്തമായി നിസ്കരിക്കുകയാണെങ്കിൽ ഖുതുബ നിർവഹിക്കേണ്ടതില്ല. നമ്മൾ വീട്ടിൽ നിസ്കരിക്കുകയാണ്, പുരുഷന്മാർ കൂടി ഉണ്ട് എങ്കിൽ അവരെ അവിടെ ഖുതുബ ഓതാവുന്നതാണ്. അല്ലാതെ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയോ സ്ത്രീകളുടെ ജമാഅത്താണെങ്കിൽ ഖുതുബ നിർവഹിക്കേണ്ടതില്ല. ഏതായാലും വലിയ പെരുന്നാളാണെങ്കിൽ വലിയ പെരുന്നാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ജമാഅത്തായിട്ടാണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു, ഇമാമാണെങ്കിൽ ഇമാമായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാളിൻ്റെ നിസ്കാരം എന്ന രൂപത്തിലും നിയ്യത്ത് വെക്കുക. പെരുന്നാൾ നിസ്കാരം നിർവഹിക്കേണ്ട രൂപം, ആദ്യത്തെ തക്ബീർ ചൊല്ലുന്നു, സാധാരണ നമ്മൾ വജ്ജഹത്ത് ഓതുന്നു. വജ്ജഹത്തുവിൻ്റെ ശേഷം ഫാത്തിഹയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലേണ്ടതാണ്. ഓരോ ഈ 2 തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റ് കൊണ്ടുവരിക. ഈ തക്ബീർ ചൊല്ലേണ്ടത് ഇമാമീങ്ങളും മഅ്മൂമീങ്ങളും ഒക്കെ ഉച്ചത്തിലാണ് ചൊല്ലേണ്ടത്. ഇടയിലുള്ളതായ ദിക്റ് പതുക്കെയും തക്ബീർ ഉറക്കെയുമാണ് നിർവഹിക്കേണ്ടത്. രണ്ടാമത്തെ പിന്നെ ഫാത്തിഹ ഓതുന്നു, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുന്നു. നമ്മൾ സാധാ നിസ്കരിക്കുന്നത് പോലെ റുക്കു ചെയ്ത് എഴുത്തിതാൽ ചെയ്ത് സുജൂദ് ചെയ്ത് രണ്ടാമത്തെ റക്കായത്തിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ റക്കായത്തിലേക്ക് വരുന്ന തക്ബീറിനെ കൂടാതെ 5 തക്ബീർ ചൊല്ലണം. നേരത്തെ പറഞ്ഞതുപോലെ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റ് കൊണ്ടുവരിക. പിന്നീട് ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, ഇങ്ങനെ നിസ്കരിച്ച് സലാം വീട്ടുന്നു. പിന്നെ ഒരു പ്രത്യേകമായ കാര്യമാണ്, പെരുന്നാളാകുമ്പോൾ ആഘോഷമാകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക. മൊത്തത്തിൽ വെള്ള വസ്ത്രത്തിന് പ്രാധാന്യമുണ്ടെങ്കിലും
ഒരാൾക്ക് രണ്ടു തരം വസ്ത്രങ്ങളുണ്ട്, വെള്ളയുണ്ട്, കളറായ വസ്ത്രമോ മറ്റൊക്കെയുണ്ട്. ഏറ്റവും പുതിയത് കളർ വസ്ത്രമാണ് എങ്കിൽ പെരുന്നാളാവുമ്പോൾ അവിടെ പുതിയതിനാണ് പ്രാധാന്യം, വില കൂടിയതാണെങ്കിൽ വില കൂടിയതിനാണ് പ്രാധാന്യം. നേരെ മറിച്ച് രണ്ടും പുതിയതായ ആളാണെങ്കിൽ വെള്ള തന്നെയാണ് പ്രാധാന്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ വെള്ള ഇല്ലാത്ത ആളുകളാണെങ്കിൽ വെള്ള പഴയതും വെള്ളയല്ലാത്തത് പുതിയതുമാണെങ്കിൽ പുതിയത് ഇടുക എന്നുള്ളതാണ് പെരുന്നാളിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റ് പ്രധാനപ്പെട്ട വിഷയം ഉദഹിയത്തിൻ്റെ വിഷയമുണ്ട്. ഉദഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ കുറേ ആളുകൾക്കൊക്കെ അറിയുന്നതുകൊണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇങ്ങനെ പെരുന്നാളിനെ നമ്മൾ ഇബാദത്തിലൂടെയും മറ്റുമൊക്കെ സജീവമാക്കി കുടുംബ ബന്ധങ്ങൾ ചേർക്കാനുള്ളതായ ഒരു അവസരമാക്കി ഉപയോഗപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകണം. പെരുന്നാളിന് പ്രത്യേകമായ ആശംസ അർപ്പിക്കുക. ഈദ് മുബാറക് പോലോത്തത്, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറഞ്ഞ് പെരുന്നാളിന് ആശംസ അർപ്പിക്കുക, മുസാഫഹത്ത് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരായ രൂപത്തിൽ ഖൈറായ മാർഗത്തിലായി ഖൈറായ നിലയിൽ ഈ രാപ്പകലുകളെ ധന്യമാക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ. വിശുദ്ധമായ ഹജ്ജിന്റെ മാസത്തിൽ ഹാജിമാരുടെ ബർക്കത്ത് കൊണ്ട് ഒക്കെ നമുക്കും ബന്ധപ്പെട്ട ആളുകൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയത്തായ സിയാറത്തിനു ഒക്കെ എത്രയും പെട്ടെന്ന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.